സുഹൈൽ അഹമ്മദ് ഉണ്ട്. സുഹൈൽ, കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്നൊക്കെ വീഴ്ചയുണ്ടായി എന്നുള്ളത് വ്യക്തം. പ്രധാന പ്രതികൾ ഇപ്പോഴും പിടിയിലായിട്ടില്ല. സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണത്തിൽ അന്വേഷണം ഇപ്പോൾ ഏതൊക്കെ വഴിക്ക് നീങ്ങുന്നു? സിദ്ധാർത്ഥന്റെ മരണത്തിൽ പല ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത്, ഇങ്ങനെയൊരു സംഭവം, ഇത്ര വലിയൊരു ആൾക്കൂട്ട വിചാരണ നടന്നിട്ടും സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആരും ഇത് അറിഞ്ഞില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്ഥാപനത്തിന്റെ ഡീൻ തന്നെയാണ് ഈ ഹോസ്റ്റലിന്റെ വാർഡൻ എന്ന് പറയുന്നത്. ഒരു അസിസ്റ്റന്റ് വാർഡനുമുണ്ട്. ഇവരൊന്നും ഈ സംഭവം അറിഞ്ഞില്ലേ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി അവർക്ക് നൽകാൻ കഴിയുന്നില്ല. അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനും കഴിയില്ല. കാരണം സ്ഥാപനത്തിൽ നടക്കുന്നതിൽ, ക്യാമ്പസിൽ നടക്കുന്നതിൽ കോളേജ് അധികൃതർക്ക് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. അല്ലെങ്കിൽ ഇവരറിഞ്ഞിട്ടും മറച്ചു വെച്ചതാവണം. അതായത്, സാധാരണഗതിയിൽ ഈ കോളേജിനകത്ത് ഇത്തരത്തിലുള്ള ആൾക്കൂട്ട വിചാരണയും അല്ലെങ്കിൽ റാഗിങ്ങിന് തുല്യമായ നടപടികളും ഒക്കെ, ആക്രമണവും മർദ്ദനവും ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒന്നായി സിദ്ധാർത്ഥൻ നേരിട്ട ആൾക്കൂട്ട വിചാരണയും കരുതിയിട്ടുണ്ടാവും. അവരതിനെ അതിന്റെ പാട്ടിന് വിട്ടിട്ടാവും. ഒരു പക്ഷേ ഇതുകൊണ്ടൊക്കെയാവാം സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് എത്തിച്ചേർന്നത്. നമുക്കറിയാം എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ, 16-ാം തീയതി വൈകിട്ട് ക്യാമ്പസിലെത്തിയ സിദ്ധാർത്ഥനെ തുടർച്ചയായി 3 മണിക്കൂർ ക്രൂരമായി ആക്രമിക്കുന്നു, മർദ്ദിക്കുന്നു, പരിക്കേൽപ്പിക്കുന്നു, ബെൽറ്റ് കൊണ്ടടിക്കുന്നു, വയറുകൊണ്ടടിക്കുന്നു, ചവിട്ടുന്നു, മുഷ്ടി ചുരുട്ടി അടിക്കുന്നു, കുത്തുന്നു. ഇതിന്റെ എല്ലാം പാടുകളും ക്ഷതവും നീരുകെട്ടിയ അടയാളങ്ങളും ഒക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി ഉണ്ടായിരുന്നു. അതായത്, ഒരാൾക്കൂട്ട വിചാരണ ശരിവെക്കുന്ന രീതിയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. ആദ്യ സമയത്ത് കേസ് അന്വേഷണത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ജാഗ്രത കുറവും വീഴ്ചയും ഉണ്ടായി എന്ന ബന്ധുക്കളുടെ ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് പ്രതികൾ ശരിവെച്ചതാണ് യഥാർത്ഥത്തിൽ പ്രതികൾ രക്ഷപ്പെടാൻ കൂടിയുള്ള ഒരു കാരണത്തിൽ കലാശിച്ചത്. നമ്മളത് വ്യക്തമാക്കി പറഞ്ഞാൽ, വൈത്തിരി പോലീസ് ഈ ഒരു വിഷയം ഗൗരവത്തിൽ എടുത്തില്ല എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആന്റി റാഗിംഗ് സെല്ല് ഈ വിഷയം പരിശോധിച്ചതിന് തൊട്ടു പിന്നാലെയാണ് 12 പ്രതികൾക്കെതിരെ 12 പ്രതികൾ, അതായത് 12 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത്. പിന്നീട് പോലീസ് FIR തിരുത്തുകയാണ്. ഈ 12 പേരെ പ്രതി ചേർത്ത് FIR തിരുത്തി. ആദ്യം 6 പ്രതികളെ അറസ്റ്റ് ചെയ്തു. അതിൽ SFI നയിക്കുന്ന കോളേജ് യൂണിയന്റെ സെക്രട്ടറി ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നും ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഖിൽ എന്ന് പറയുന്ന ഇതിലെ ആസൂത്രണത്തിലൊക്കെ പങ്കെടുത്ത പ്രധാന പ്രതികളിൽ ഒരാളാണ് അറസ്റ്റിലായിട്ടുള്ളത്. ബാക്കി 11 പ്രതികളെ കണ്ടെത്താനുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. ഇവർ പലയിടത്തെ ഒളിവിൽ താമസിക്കുന്നു. ഇതിൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ഉണ്ട്, കോളേജ് യൂണിയൻ പ്രസിഡന്റ് ഉണ്ട്. ഇവരെയൊക്കെ കണ്ടെത്തേണ്ടതുണ്ട് എന്നും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്.